ഹായ് മച്ചന്മാരെ, വരേൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു. സിജു വിൽസൺ നായകൻ, പിന്നെ കുറേ ആൾക്കാരുണ്ട് മലയാളത്തിലെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഈ സുരേഷ് ഗോപിയുടെ മോൻ്റെ ഒരു പടം കണ്ടായിരുന്നല്ലോ, ഉൾട്ട എന്ന് പറഞ്ഞു. ഒരു പ്രത്യേക നാട്, ആ പ്രത്യേക നാട്ടിലെ ഒരു പ്രത്യേകതരം ആൾക്കാർ ഒരു പ്രത്യേക രീതിയിലുള്ള കൊറിയോഗ്രാഫിയൊക്കെ ചെയ്തിട്ടൊരു പടം. അപ്പോൾ ഈ സിനിമ അതുകൂടെ കാണും. കലിപ്പക്കര എന്ന് പറയുന്ന ഒരു നാട്, ആ നാട്ടിലെ ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടാണ്, ഒരേ മൈൻഡാണ്, എല്ലാം എന്ത് കാര്യം ഉണ്ടായാലും ഒന്നിച്ച് നിൽക്കും. അവിടുത്തെ അച്ഛന്മാരെയൊക്കെ പണി കൊടുത്തു വിടും. അങ്ങനെ ഈ സിനിമയിലെ നായകനായിട്ടുള്ള സിജു വിൽസൺ ആ നാട്ടിലോട്ട് അച്ഛനായിട്ട് പോവാണ്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിലെ സംഭവം. ഈ സിനിമയ്ക്കകത്ത് സിജു വിൽസൺ നല്ലൊരു ആർട്ടിസ്റ്റ് കൂടാണ്, അതായത് പടമൊക്കെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റാണ്. അങ്ങനെ അവിടെ പോയതിന് ശേഷം അവിടുത്തെ നാട്ടുകാരുമായിട്ടുണ്ടാകുന്ന കശപിശ, പിന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും, അങ്ങനെ അങ്ങനെ സ്ക്രീൻ പ്ലേ ചെയ്ത് വെച്ചൊരു പടം. ഈ സിനിമയ്ക്കകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കണ്ടിരുന്നു. പിന്നെ കുറേ ഓടിച്ചൊക്കെ വിട്ടാണ് കണ്ടത്, കാരണം കുറേ സീൻസൊക്കെ ആവശ്യമില്ലാത്ത സീൻസൊക്കെ ഉണ്ട്. വലിച്ചു നീട്ടിയാണ്, കാരണം പ്രത്യേകിച്ച് ഇതിനകത്ത് സ്ക്രീൻ പ്ലേ ചെയ്യാനൊന്നുമില്ല. ഇപ്പം മേരി കൊണ്ടൊരു കുഞ്ഞോട് കണ്ടില്ലായിരുന്നു, അതുപോലെ ക്ലൈമാക്സിൽ അങ്ങനത്തേക്കുള്ള ഒരു 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 ടൈപ്പാണ് ഈ പടം, ആ ഒരു ടൈപ്പ് പടമാണ്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഏത് നാടാണെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോൾ ഒരു ഒരു ഫാൻറ്റസി നാട് പോലെയാണെന്ന് തോന്നുന്നത്. ഏത് നാട്ടിലിങ്ങനെ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്, ഒരു നാട് മൊത്തം ഒന്നിച്ചിരുന്നു, അങ്ങനൊന്നും ഇന്നത്തെ കാലത്തില്ല. എല്ലാ നാട്ടിലും ഉണ്ട് ഇതുപോലെ വേർതിരിവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒന്നിച്ചു നിന്ന് ഒരച്ഛനെ കുത്തുന്നു, പിന്നെ പോലീസുകാരെ അവിടെ ആ നാട്ടിലോട്ട് പോലീസുകാരെ കയറി ചെല്ലുമ്പോൾ പോലീസുകാരെ അകത്തോട്ട് കയറ്റി വിടത്തില്ല എന്ന്. ഏത് നാട്ടിലും അങ്ങനെയുള്ള, നമ്മുടെ ഈ കേരളത്തിലാണ്. എസ് ഐയും പോലീസുകാരും കയറിയിരുന്ന് പോലീസുകാരെ മുട്ടി നിർത്തിയിട്ട് ഇവന്മാർ, അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തോ പറയുന്നില്ല, നമ്മൾ ഈ ഫിക്ഷൻ സിനിമയെ കാണുന്ന പോലെ ഇതൊരു ഫിക്ഷൻ നാടാണ്, ഫാൻറ്റസി നാടാണ് എന്നൊക്കെ വിചാരിച്ച് കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുമായിരിക്കും. അല്ലാത്ത പക്ഷേ ഇതൊരു ബിലോ ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു പടം. സിജു വിൽസൺ മറ്റെല്ലാ സിനിമയ്ക്കായിരിക്കും മുടി വളർത്തിയിരുന്ന സമയത്താണ് ചെയ്ത പടമാണെന്ന് തോന്നുന്നു, മറ്റേ 19-ാം നൂറ്റാണ്ട്. കുഴപ്പമില്ല, പുള്ളി നല്ല രസമായിരുന്നു, പുള്ളി നല്ല ഭയങ്കര ലുക്കായിരുന്നു ഈ സിനിമയ്ക്ക്, അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ എങ്ങനെയാണ്, ഒരു ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു എന്തോ ഒരു പടം.